എല്ലാവർക്കും ക്രിയേറ്റീവ് ലൈഫ് ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഐ പി ടി വി സർവീസിനെ കുറിച്ചാണ്. ഐ പി ടി വി സർവീസ് ഒരുപാട് സർവീസ് പ്രൊവൈഡറുകൾ ഇപ്പം കേരളത്തിൽ കൊടുക്കുന്നുണ്ട്, മറ്റേ കേരള വിഷൻ നൽകുന്നുണ്ട്, അതുപോലെ ദിവാൻ സപ്പോർട്ട്, ബി എസ് എൻ എൽ ഇപ്പം ഏതായാലും ഐ പി ടി വി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി ഐ എസ് പികൾ ഇപ്പോൾ ഐ പി ടി വി സർവീസ് കൊടുക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ദിവാൻ സപ്പോർട്ടിൻ്റെ ഐ പി ടി വി ആണ്. അപ്പോൾ അവർ ഐ പി ടി വിൻ്റെ സർവീസുകൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, നമുക്ക് എങ്ങനെയാണ് റീചാർജ് ചെയ്യാൻ സാധിക്കുന്നത്, അപ്പോൾ ഏതൊക്കെ ചാനലുകൾ ലഭിക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനലിൽ ഒരു ഗിവ്അവേ നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആ ഗിവ്അവേ പോയി കാണണം. പോയി കണ്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് കാര്യങ്ങൾ രേഖപ്പെടുത്തണം. ഗിവ്അവേയിൽ മാത്രമല്ല ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന മൂന്ന് വീഡിയോയിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടാണ് ഞാൻ ഗിവ്അവേ അനൗൺസ്മെൻറ്റ് സമയത്ത് ഞാൻ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും എല്ലാ വീഡിയോകളും കാണുക, കണ്ടതിന് ശേഷം അതിന് പൂർണ്ണമായി നിങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഇതാണ് നമ്മുടെ ആൻഡ്രോയിഡ് ബോക്സ്. അപ്പോൾ ആൻഡ്രോയിഡ് ടി വി ഉള്ളവർക്ക് കുഴപ്പമില്ല, നേരെ ഡയറക്റ്റ് ഒരു ലാൻഡ് കേബിളോ അല്ലെങ്കിൽ വൈഫൈ വഴി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആപ്ലിക്കേഷൻ ലഭിക്കും അവരുടെ ഐ എസ് പിയുടെ ഭാഗത്തുനിന്ന്. ആ ഐ എസ് പിയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഐ പി ടി വി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ആൻഡ്രോയിഡ് ബോക്സോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ടി വിയോ വേണം. ഇപ്പം ഞാനൊരു രണ്ട് വർഷമായി ഞാൻ ഈ X96 Mini എന്ന് പറയുന്ന ഈ ആൻഡ്രോയിഡ് ബോക്സ് യൂസ് ചെയ്യുന്നു. ഞാൻ രണ്ട് വർഷമായിട്ട് ഐ പി ടി വി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ എല്ലാവർക്കും അറിയത്തില്ല ഇതുപോലെ ഐ പി ടി വി യൂസ് ചെയ്യാൻ സാധിക്കുന്നൊന്നും അറിയത്തില്ല. പക്ഷേ എനിക്ക് നല്ല ക്വാളിറ്റിയാണ് ഈ ഐ പി ടി വിയിൽ നിന്ന് ലഭിക്കുന്നത്. രണ്ട് വർഷമായിട്ട് കട്ടിങ്ങോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എപ്പോഴും നമുക്ക് എല്ലാ ചാനലുകളും, പേ ചാനലുകളായിട്ടും ഏത് ചാനലുകളായിക്കോട്ടെ, എല്ലാ ചാനലുകളും നമുക്ക് അവൈലബിൾ ആണ്. നല്ല രീതിയിലുള്ള പിക്ചർ ക്വാളിറ്റി ഉണ്ട്. ഇപ്പം ഈ X96 Mini എന്ന് പറയുന്നത് 2 GB റാമും 60 GB റോമും മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ 4 GB വേരിയൻ്റ് ഉണ്ട്, 3 GB വേരിയൻ്റ് ഉണ്ട്, പല വേരിയൻ്റിലും പല നമുക്ക് ആൻഡ്രോയിഡ് ബോക്സുകളും മേടിക്കാൻ ലഭിക്കും. നമുക്ക് ടി വിയിൽ നേരെ ഡയറക്റ്റ് ആൻഡ്രോയിഡ് ടി വി ആണെന്നുണ്ടെങ്കിൽ അതിന് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. അല്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് ആൻഡ്രോയിഡ് ബോക്സ്. ഇപ്പം X96 Mini എന്ന് പറയുന്നത് 2 വർഷം മുമ്പുള്ളതാണ്. ഇപ്പോൾ പുതിയ പുതിയ ആൻഡ്രോയിഡ് ബോക്സുകളൊക്കെ വേറെ വന്നിട്ടുണ്ട്. ഇതുപോലുള്ള ആൻഡ്രോയിഡ് ബോക്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ വീട്ടിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ ദിവാൻ്റെ ആണെങ്കിലും കേരള വിഷൻ്റെ ആണെങ്കിലും ഏത് സർവീസ് ആണെങ്കിലും കുഴപ്പമില്ല. അവരൊക്കെ എടുത്ത് ഇതുപോലെ തന്നെ ഐ പി ടി വികളൊക്കെ സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദിവാൻ സപ്പോർട്ടിൻ്റെ വീഡിയോ ക്വാളിറ്റിയും അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നാണ് നമ്മളിത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റിക്ക് എങ്ങനെയുണ്ട്, ഏതൊക്കെ ചാനലുകൾ നമുക്ക് ലഭിക്കും. ഞാനിപ്പോൾ കുറച്ച് മലയാളം ചാനലുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ, എല്ലാ ചാനലുകളും അതിൽ അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് നമുക്ക് റീചാർജ് ചെയ്യാമെന്നാണ് നമ്മുടെ ഓപ്പറേറ്ററോട് ചോദിച്ചതിന് ശേഷം നമുക്ക് റീചാർജ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ചാനലുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഒരുപാടുണ്ട്. നമുക്കൊന്ന് ടി വിയിൽ കണക്ട് ചെയ്യാം. ടി വിയിൽ കണക്ട് ചെയ്ത് എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ ഡിസ്പ്ലേ ചെയ്തത്. സാധാരണ ഒരു ടി വിയാണ്, സാധാരണ ഇപ്പോൾ 2 വർഷം മുമ്പ് ഞാൻ വാങ്ങിച്ചൊരു സീതിയാണ് ടി വിയാണ്. സാധാരണ ഒരു ടി വി, കാരണം വെച്ചാൽ LED ടി വി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. HD ഉള്ള ഹൈ HD ഒന്നുമില്ല, മിനി HD ടി വിയാണ് വരുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് നേരെ ഡയറക്റ്റ് വരുന്ന ഇതിപ്പം നേരെ ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഒരു RJ45 കേബിളാണ്. നേരത്തെ തന്നെ ഇത് കോൺഫിഗർ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചതുകൊണ്ട് ഞാൻ രണ്ടാമതും റീകോൺഫിഗർ ഒന്നും ചെയ്യുന്നില്ല. അപ്പം നേരെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാകും, വേറെ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാനില്ല. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാവുന്ന മാത്രമുള്ളൂ, വേറെ പ്രത്യേകിച്ച് കൂടുതൽ കോൺഫിഗറേഷൻ കാര്യങ്ങളൊന്നുമില്ല. അത് ഓപ്പറേറ്ററോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ടി വി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ലാൻഡ് കേബിൾ, ലാൻഡ് കേബിളാണ് ഏറ്റവും നല്ലത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് ആദ്യം ലാൻഡ് കേബിൾ കണക്ട് ചെയ്യാം. അപ്പം ഇതുപോലെ നമ്മൾ ലാൻഡ് കേബിൾ കണക്ട് ചെയ്യാം, കൂടാതെ തന്നെ ഒരു HDMI കേബിൾ വരും. നേരെ HDMI കേബിൾ മാത്രമാണ് ഇതിൽ യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ HDMI കേബിൾ ഒന്ന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിലേക്ക് വരുന്ന പവർ, അത് 5 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്ററാണ് വരുന്നത്. അപ്പോൾ ആ 5 വോൾട്ടിൻ്റെ അഡാപ്റ്ററോടെ കണക്ട് ചെയ്തിട്ടാ. അപ്പോൾ നമ്മളിതൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൺ ആക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു വിൻഡോ ആയിരിക്കും ആദ്യം വരിക. അത് ഓട്ടോമാറ്റിക്കലി അവരുടെ ആപ്ലിക്കേഷനിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റീഡയറക്റ്റും ചെയ്യുന്നതായിരിക്കും. ഇതിപ്പം അവരുടെ നേരെ ഡയറക്റ്റോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആപ്ലിക്കേഷനിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് റീഡയറക്റ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണ്ട, അത്യാവശ്യം വേണ്ട എല്ലാ രീതിയിലുള്ള ചാനലുകളും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാ ചാനലുകളും നമുക്ക് ഇതിലൂടെ ഈ OTT സർവീസിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിന് OTT സർവീസും കൂടെ പറയും, അതുപോലെ കൂടാതെ തന്നെ ഐ പി ടി വി സർവീസ് എന്നും കൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദിവാൻ സപ്പോർട്ടിൻ്റെ ഐ പി ടി വി സർവീസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു പിക്ചർ ക്വാളിറ്റി തന്നെയാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കാരണം മോശമൊന്നുമില്ല, നല്ല നല്ല രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ സൗണ്ടിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ സൗണ്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലാവില്ല, നല്ല രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റി തന്നെ. സാധാ നോർമൽ സ്പീക്കറുള്ള ഒരു ടി വിയാണ്, കാരണം നമുക്ക് DTHൽ നിന്നും അതുപോലെ തന്നെ കേബിൾ ടി വിയിൽ നിന്നും കിട്ടുന്നേക്കാൾ കൂടുതൽ
പിക്ചർ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും ഈ പറയുന്ന ഐ പി ടി വിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നല്ല സ്റ്റീരിയോ ഫോൺ, ഇപ്പോൾ ഹോം തിയേറ്റർ ഒക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഡിജിറ്റൽ ക്വാളിറ്റി സൗണ്ട് കാര്യങ്ങളൊക്കെ തീർച്ചയായും ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ദിവാൻ സപ്പോർട്ടിൻ്റെ ഐ പി ടി വിനെ കുറിച്ച് പറയാം. പക്ഷേ നല്ല ക്വാളിറ്റിയാണ്, നല്ല സർവീസാണ് ദിവാൻ സപ്പോർട്ടിൻ്റെ. ഞാൻ 8 വർഷമായി അവരുടെ സർവീസ് യൂസ് ചെയ്യുന്നു. ഐ പി ടി വി അവർ എന്ന് സ്റ്റാർട്ട് ചെയ്തോ അന്ന് മുതൽ എൻ്റെ ഓഫീസിൽ, ഞാൻ ഓഫീസിലാണ് ഉള്ളത്, എൻ്റെ ഓഫീസിൽ ഐ പി ടി വി റണ്ണാണ്, അതുപോലെ ടി വിയിൽ റണ്ണാണ്. ഞാൻ ഒഴുകുന്ന സമയത്ത് എല്ലാ സമയങ്ങളും ടി വി ഓപ്പൺ ഓണായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇൻ്റർനെറ്റ് വഴി തന്നെയാണ് ഇപ്പം ടി വി റണ്ണാവുന്നത്. ഇൻ്റർനെറ്റ് വഴിയും റണ്ണാവുന്നുണ്ട്, രണ്ട് മെത്തേഡിലൂടെ റൂട്ടിംഗ് ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ ഐ പി ടി വി നമ്മുടെ ദിവാൻ സപ്പോർട്ടിൻ്റെ വർക്കാണ്. അപ്പോൾ നിങ്ങളുടെ ദിവാൻ സപ്പോർട്ടിൻ്റെ ബാൻഡ്വിഡ്ത്തും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഓപ്പറേറ്ററായിട്ട് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങൾക്ക് ഐ പി ടി വിയിലോട്ട് നിങ്ങൾ ചേഞ്ച് തരുന്നത്. നല്ല പിക്ചർ ക്വാളിറ്റിയാണ്, അതുപോലെ തന്നെ നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്, എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള നല്ല പെർഫോമൻസും ഈ ഐ പി ടി വിയിൽ കാഴ്ച വന്നു. നമുക്ക് നിങ്ങൾക്ക് ഒരു മെച്ചം എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റും ഐ പി ടി വിയും ടെലിഫോണും ഒറ്റ പ്ലാനിൽ നിങ്ങൾക്ക് വീട്ടിൽ ലഭിക്കും. ദിവാൻ സപ്പോർട്ട് ഇപ്പം തന്നെ പുതിയ പാക്കേജുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഓപ്പറേറ്റർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യം പൂർണ്ണമായി ലഭിക്കും. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ക്രിയേറ്റിംഗ് ലൈവ് ടെക് എന്നാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് വരുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്കാണ് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ അപ്ഡേറ്റ്സുകൾ കാര്യങ്ങൾ ഏറ്റവും പുതിയ വരുന്ന അപ്ഡേറ്റുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇന്ന് ഐ പി ടി വിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നിരിക്കുന്നത്. അത് ദിവാൻ സപ്പോർട്ട് എന്ന് പറയുന്ന സർവീസ് പ്രൊവൈഡർ ഐ പി ടി വിനെ കുറിച്ച്. ഇവരുടെ സർവീസുകൾ ഉള്ള ഏരിയകളിലും മൊത്തം നമുക്ക് ഐ പി ടി വി സർവീസുകൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പൂർണ്ണമായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകളുമായി ഞാൻ അടുത്ത ദിവസം വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.